വയനാട്ടിൽ കൃഷിയിടത്തിൽ ഷോക്കേറ്റ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. പുലർച്ചെയാണ് പനമരം അമ്മാനി സ്വദേശി ജയരാജന്റെ കാപ്പിത്തോട്ടത്തിൽ കൊമ്പൻ ചരിഞ്ഞത്. തെങ്ങ് മറിച്ചിടുന്നതിനിടെ KCB വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് അപകടം. കാപ്പിച്ചെടികൾക്കിടയിൽ നിന്ന് ക്രെയിൻ കൊണ്ടാണ് കാട്ടുകൊമ്പന്റെ ജഡമുയർത്തിയത്. നേരത്തെ എത്തിച്ച ലോറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിനായി പാതിരി വനമേഖലയിലേക്ക് കൊണ്ടുപോയി. രണ്ടു സർജൻമാരുടെ നേതൃത്വത്തിലാകും തുടർ നടപടികൾ. ലീഗൽ വശങ്ങൾ ഇനി അടുത്തതായിട്ട് നോക്കണം എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യം. രാവിലെ വീട്ടിൽ വൈദ്യുതി ഇല്ലായിരുന്നു. വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ സർവീസ് ലൈനുകൾ താഴ്ന്നു കിടക്കുന്നു. ഇറങ്ങി നോക്കിയപ്പോൾ കാപ്പിത്തോട്ടത്തിൽ ആന. തെങ്ങ് മറിച്ചിടുന്നതിനിടെ KCB ലൈനിൽ നിന്ന് ആനയ്ക്ക് ഷോക്കേൽക്കുകയായിരുന്നു. അമ്മാനി നീർവാര മേഖലകളിൽ കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തുന്നത് പതിവെന്ന് നാട്ടുകാർ. ദാസനക്കര മുതൽ ചെക്കട്ട വരെയുള്ള ട്രഞ്ച് നികത്തിയിട്ട് 6 മാസമായി. അത് ഇതുവരെ സാധിച്ചിട്ടില്ല. ടൗണിൽ 5 ആന ഉണ്ടായിരുന്നു. വരാത്ത മൃഗങ്ങളില്ല ഇവിടെ. എല്ലാ മൃഗങ്ങളും കടുവയും പുലിയും എല്ലാം വരുന്നു. 7 മണിയാകുമ്പോൾ ആന കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറും. ഡെയിലി വരുന്നുണ്ടാവില്ല. പ്രദേശത്ത് തുടങ്ങിയ റെയിൽ ഫെൻസിംഗ് പൂർത്തീകരണം വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.